ഒരു വഴിയാത്രക്കാരൻ വഴിയരികിൽ താൻ കണ്ട ചൂണ്ടുപലക നോക്കിയിട്ട് തൻ്റെ യാത്ര തുടരുകയാണ്. പക്ഷെ ദുർഘടമായ വഴിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്തിട്ട് അദ്ദേഹം എത്തിച്ചേർന്നത് തെറ്റായ ദിശയിലായിരുന്നു. തിരികെ വന്ന് ചൂണ്ടുപലക തകർത്തിട്ട് അതിനോടായിട്ട് അദ്ദേഹം പറയുകയാണ്, വഴിയറിയാത്തവൻ വഴി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഒരിക്കലും നിൽക്കരുത്, ആദ്യം വഴിയറിയണം പിന്നെ വഴി പറയണം. സ്നേഹമുള്ളവർ, യഥാർത്ഥ വഴിയും സത്യവുമായ ഈശോ മിശിഹായുടെ വിളിയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:9-13 തിരുവചന ഭാഗം. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി ശ്ലീഹായ്ക്ക് യഥാർത്ഥമായ വഴി പറഞ്ഞു കൊടുക്കുന്ന ഈശോ മിശിഹായാണ് നാം സുവിശേഷത്തിൽ കാണുക. അവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരൊക്കെ നന്മയുടെ പാതയിലേക്ക് മാത്രമാണ് എത്തുക. നാം ഓരോരുത്തരും ഇന്ന് വിളി ലഭിച്ചവർ തന്നെയാണ്. വിളി ലഭിച്ചവരായ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്ന വഴി വിളിക്കനുയോജ്യമായ തരത്തിലുള്ളതാണോ എന്ന് ധ്യാനിക്കുവാനായിട്ട് ഇന്നിൻ്റെ വചനഭാഗം വിനിയോഗിക്കാം. സുറിയാനി സഭയിൽ ഇന്ന് 3 നോമ്പ് ആരംഭിക്കുകയാണ്. ഇന്നേക്ക് 21 ദിനമാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത്. നിനവേക്കാരുടെ യാചന പോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും നമ്മുടെ വഴികളെ പവിത്രമാക്കുന്ന, നമ്മെ ഓരോരുത്തരെയും നന്മയിലേക്ക് വിളിക്കുന്ന ഈശോയുടെ കൂടെയാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് ചുങ്കം പിരിക്കുന്ന മത്തായിയെ നോക്കി ഈശോ പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു. യഹൂദർ ചുങ്കക്കാരെ കണ്ടിരുന്നത് പാപികളായിട്ടും പുറം ജാതിയിലെ അംഗമൊക്കെ ആയിട്ടാണ്. യഹൂദർ വെറുപ്പോടെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയെ തന്നെയാണ് യഹൂദർക്ക് വേണ്ടിയുള്ള വചനം എഴുതുവാനായിട്ട് ക്രിസ്തു ഒരുക്കുന്നതും. മനുഷ്യനിടുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കുറവുകളും ബലഹീനതകളുമായിട്ട് അവൻ്റെ വിളിക്ക് യാതൊരു ബന്ധവുമില്ല. കുറവുകളും ബലഹീനതകളുമൊക്കെ മാനുഷികവും വിളി എന്ന് പറയുക ദൈവികവുമാണ്. ഈശോയുടെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മനുഷ്യബുദ്ധിക്ക് അതീതമായിരുന്നു. യഹൂദർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകാതിരുന്ന വ്യക്തിയാണ് ചുങ്കക്കാർ. ഇതേ വ്യക്തിയെ തന്നെയാണ് ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ള സദ്വാർത്തയുടെ വചനങ്ങൾ കുറിക്കുവാനായിട്ട് നിയോഗിക്കുന്നത്. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് കേട്ടോ, ദൈവം വിളിക്കുന്നത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരെ ഒന്നുമല്ല, ദൈവം വിളിച്ചവരെ ഒരുക്കിയെടുക്കുകയാണ്. ശിഷ്യന്മാരിൽ ആരും തന്നെ വലിയ ഒരുക്കമുണ്ടായിരുന്നവരല്ല. യാതൊരു മുന്നൊരുക്കവും തയ്യാറെടുപ്പും കൂടാതെ തന്നെയാണ് ഇവരെല്ലാവരും ഈശോയുടെ ശിഷ്യന്മാരായിട്ട് മാറിയത്. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിത വഴിത്താരയിലും ക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ടും യഥാർത്ഥമാകുന്ന വഴിയിലൂടെ മാത്രം വഴിത്താരയിൽ കണ്ടുമുട്ടുന്ന ചൂണ്ടുപലകളൊക്കെ നമ്മളെ നയിക്കുക ചിലപ്പോൾ ദുർഘടം പിടിച്ച വഴിയിലേക്കായിരിക്കാം. നന്മയുടെ വഴിത്താരകൾ മാത്രം സ്വീകരിക്കുവാനായിട്ട്, യഥാർത്ഥമായ വിളി മാത്രം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവരാകുവാൻ നമുക്ക് നമ്മളെ തന്നെ പരിചയപ്പെടുത്താം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രത്യേകമായും ഇത് 3 നോമ്പിൻ്റെ ദിനങ്ങളാണ്. പ്രാർത്ഥനയോടെ ഒരുക്കത്തോടുകൂടെ ക്രിസ്തുവിനോടൊപ്പമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.